വർഷങ്ങൾ ഏറെ താണ്ടിയ നടപടി ഇനിയെങ്കിലും ഒരു വാഹനം പോകാവുന്ന വിധം നവീകരിക്കുവാൻ അധികാരികൾ കണ്ണു തുറക്കണമെന്ന ആവശ്യം. പഴയന്നൂർ പഞ്ചായത്തിലെ ഏഴാം വാർഡിലെ നീലിച്ചിറ കോളനിയിലെ 15 വീടുകളിലേക്ക് എത്താൻ ഒരു നടപടി മാത്രമാണ് ആശ്രയം. ഇവിടെ താമസിക്കുന്നവരിൽ ഏറെയും പ്രായമായവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ പോകണമെങ്കിൽ റോഡെത്തുന്നതുവരെ കസേരയിൽ ഇരുത്തി എടുത്തുകൊണ്ടു പോവുകയാണ് പതിവ്. റോഡിനായി എല്ലാവരും തങ്ങളുടെ സ്ഥലങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്നും എങ്കിലും അതിനായി ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കുന്നില്ലെന്നും ഇവർ പറയുന്നു. വയ്യായ്മയായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒരാളിനെ കൊണ്ട് കസേരയിലൊക്കെ ഏറ്റവും കൂടെ പോവാറുള്ളത്. അത്രയൊക്കെ എല്ലാം എന്താണ് കഷ്ടതകളൊക്കെ അനുഭവിച്ചിട്ടാണ് ഇത്രയും കാലം വരയ്ക്ക് ഞങ്ങളിവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിള്ളേരാണിച്ചാലും അവർക്ക് പഠിക്കാനൊക്കെ ഞാൻ തന്നെ പോകണ്ടേ? ഞങ്ങൾക്ക് സഹകരിച്ചിട്ട് എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾക്ക് ശരിയാക്കി തരണതാണ്. റോഡിനായി നിരവധി തവണ വിവിധ സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിലും നാളിതുവരെ അനുകൂലമായുള്ള ഒരു നടപടിയും ഇവിടേക്ക് എത്തിയില്ല. റോഡെന്നത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോവുകയാണ്. മഴക്കാലമായാൽ ഇപ്പോഴുള്ള നടവഴിയിലൂടെ വെള്ളം ഇരച്ചെത്തും. കോളനിയിലേക്കുള്ള ഏക പൊതുകിണർ അപകട ഭീഷണിയിലുമാണ്. കിണറിന്റെ വശങ്ങളിലുള്ള കല്ലുകൾ ഇളകിക്കിടക്കുന്നതും ഏറെ അപകട സാധ്യതയാണ്. ഇനിയെങ്കിലും തങ്ങളുടെ നടവഴി ഒരു വാഹനം പോകുന്ന തരത്തിലേക്ക് എത്തിക്കാൻ അധികൃതർ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവരുടെ അഭ്യർത്ഥന. ഒരു 10-20 വർഷം മുന്നേ തൊട്ട് തുടങ്ങിയതാണ് ഞങ്ങൾ. ഇതുവരെ ഞങ്ങൾക്ക് ഒരു അനുകൂലം ഉണ്ടായിട്ടില്ല. കാരണം വരും ഇവിടെ വഴിയൊക്കെ വെട്ടിപ്പൊളിച്ചിട്ട് ഇങ്ങോട്ട് വരും, എന്നിട്ട് പിന്നെ ഞങ്ങൾ ശരിയാക്കി തരാൻ പറഞ്ഞു. എന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ മാത്രം വീതി കൂട്ടി. ഇപ്പം അവിടെ നിന്ന് ഞങ്ങൾ ഒന്നും കൂട്ടി നടക്കില്ല. അത് പോയിട്ടും പറഞ്ഞിട്ടുണ്ട്, പഞ്ചായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ശരിയാക്കി തരാം പറയും. ഇതുവരെ ഒന്നും എഴുതില്ല. ടി സി വി ചേലക്കര.